ഞാൻ ഇന്നലെ അത് പറഞ്ഞില്ലേ, ഡി ജി പിക്ക് കൊടുത്ത പരാതിയിൽ ഡി സി ബുക്സിന്റെ പേരിലല്ലോ ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് മൂന്നാമത്തെ ദിവസം വീണ്ടും ആവർത്തിക്കുകയാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ഒരാത്മകഥ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സ് പോലത്തെ സ്ഥാപനം ചെയ്യുമോ? ചെയ്യില്ല. അപ്പം ഇത് ആത്മകഥയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ആത്മകഥ എഴുതുന്നുണ്ട്. അത് എന്താണ്, ഭാഷാശുദ്ധി വരുത്താൻ ദേശാഭിമാനിയുടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞല്ലോ. ഇത് പുറത്തു പോയത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കൃത്യമാണ് ആദ്യ ദിവസം പറഞ്ഞത്. പുറത്തു കൊടുത്ത ആരാണെന്ന്, ഇ പിയുടെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ ഇത് പുറത്തു കൊടുത്തതെന്ന് അന്വേഷിച്ചാൽ മതി, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയണില്ലേ, അതിൻ്റെ അകത്ത് സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് ദേശാഭിമാനിക്ക് ബോണ്ട് വാങ്ങിച്ചത് പാർട്ടിയുടെ അനുമതിയോടുകൂടിയാണ്. ആരാന്ന് പാർട്ടിയുടെ നേതാവ്? ആരാ പാർട്ടിയുടെ നേതാവ്? പിണറായി വിജയൻ. പാർട്ടിയുടെ അനുമതിയോടുകൂടിയാണ് ദേശാഭിമാനി ബോണ്ട്, സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ ബോണ്ട് വാങ്ങിച്ചത് പാർട്ടിയുടെ. എന്നിട്ട് ഈ പാവത്തെ ബലിയാടാക്കിയില്ലേ അന്ന്? ഈ പാവത്തെ ബലിയാടാക്കി, പാർട്ടി അനുമതി കൊടുത്തിട്ടാണ് 2 കോടി ദേശാഭിമാനിയുടെ അക്കൗണ്ടിൽ വന്നത്, എന്നിട്ട് അദ്ദേഹത്തെ ബലിയാടാക്കി. അല്ല, അതൊക്കെ ആത്മകഥയൊക്കെ പുറത്തു വരുമെന്നേ. ഇ പി എപ്പോഴും സത്യം പറയും, ആദ്യം പറയാൻ സമ്മതിക്കില്ല എന്നേ ഉള്ളു. ഇന്നലെ അദ്ദേഹത്തെ കൊണ്ട് അപമാനിച്ചിട്ടില്ലേ ആ സ്റ്റേജിൽ നിന്ന്? അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത് ആ സ്ഥാനാർത്ഥി പോലെ ഇരുന്നാൽ ചിരിച്ചു പോകായിരുന്നു. സാധാരണ നമ്മൾ അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും, ഇതിലേതാണ് അവിടെ നടന്നതെന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ പറയുന്നത് ശരിയല്ല. അനുമോദന യോഗത്തിലും പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് പ്രതിപക്ഷം. വി ഡി സതീശന്റെ വാർത്താസമ്മേളനമാണ് കണ്ടത്.